അംറദു എന്നാൽ കാണൽ ഹറാമാണ് നോക്കൽ ഹറാമാണെന്നല്ലേ പറഞ്ഞത്. തൊടൽ എന്തായിരുന്നാലും ഹറാമാണ്, അത് കാണുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അമ്രദു താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളെ അവരെ തൊടുന്ന സ്ഥലത്തും നോക്കുന്ന സ്ഥലത്തും അവിടെയും നിയമമുണ്ട്. വികാരത്തോടുകൂടിയാണെങ്കിൽ ഹറാം, വികാരമില്ലെങ്കിലും മനഃപൂർവ്വം ആവശ്യമില്ലാതെ നോക്കുന്നുവെങ്കിൽ ഹറാമാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്നാൽ നമ്മൾ ഇന്നലെയും ഇനി ഞാനൊക്കെ പ്രസംഗിക്കുമ്പോ അതേ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട അതേ ഉമ്മ പെങ്ങൾ തുടങ്ങി, അതുപോലെ തന്നെ ഭാര്യന്റെ ഉമ്മ അങ്ങനെ തുടങ്ങി കുറെ സ്ത്രീകളെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകൾ അവരെ കാണുന്നതും അവരിങ്ങോട്ട് പുരുഷനെ കാണുന്നതും തെറ്റില്ല. പക്ഷേ പുരുഷന്റെ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം, ബാപ്പാന്റെ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മകൾക്ക് കണ്ടുകൂടാ, മകനും കണ്ടുകൂടാ. മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം ഔറത്താണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതാ മുണ്ടുടുത്തതിന് ശേഷം അത് കയറ്റിക്കെട്ടിയിട്ട് തൊടയും കാണിച്ച് നടക്കുന്ന താഴ്ന്ന ഏർപ്പാട് നിർത്തേണ്ടതാണ് കേട്ടോ. അവനവന്റെ കാലിന്റെ തൊട മറ്റുള്ളവർക്ക് കാണിക്കേണ്ട സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അത് ആ അനിവാര്യ ഘട്ടത്തിലല്ലാതെ ഒരിക്കലും തന്നെ മനുഷ്യൻ കാലിന്റെ തൊട മറക്കാതിരിക്കാൻ പാടില്ല. സ്വന്തം മകന് പോലും കാണൽ ഹറാമാണ്, മകൾക്കും ഹറാമാണ് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ ഉമ്മയും മകളുമാണെങ്കിൽ തന്നെ ഉമ്മയുടെ മുട്ട് ഉമ്മയുടെ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം നോക്കൽ മകൾക്ക് ഹറാമാണ്. അതുപോലെ മകളുടെ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം നോക്കൽ ഉമ്മാക്കും ഹറാമാണ്. ചെറിയ പിഞ്ചുമക്കൾക്ക് ഇത് ബാധകമല്ല. ഇരിക്കട്ടെ, മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം കാണൽ അനുവദനീയമല്ല. എന്നാൽ പെണ്ണ് പെണ്ണിനെ കാണുന്ന സ്ഥലത്ത്, ആണ് ആണിനെ കാണുന്ന സ്ഥലത്ത് അവിടെ മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലമല്ലാത്തത് കാണാമെന്നാണ്. എന്നാൽ അതേ ഒരു പെണ്ണൊരു മുസ്ലിം പെണ്ണ് വേറൊരു മുസ്ലിം പെണ്ണിനെ കാണുമ്പോ അവൾക്ക് അവളുടെ പുറം തേച്ചു കൊടുക്കാം, അതുപോലെ തന്നെ പുറം കാണാം, അതുപോലെ കൈ കാണാം, തണ്ടം കൈ കാണാം, കഴുത്ത് കാണാം, അതിന് തെറ്റില്ലെന്നർത്ഥം. എന്നാൽ സഹോദരന്മാരെ, മുസ്ലിം സ്ത്രീകൾ തമ്മിലുള്ള നിയമമാണ് ഇപ്പോൾ പറഞ്ഞത്. അമുസ്ലിം സ്ത്രീകളാണെങ്കിലോ ജോലിയെടുക്കുന്ന സ്ഥലം മുസ്ലിം സ്ത്രീകളുടെ ജോലിയെടുക്കുമ്പോൾ കാണുന്ന സ്ഥലം, ജോലിയെടുക്കുമ്പോൾ വെളിവാകാൻ സാധ്യതയുള്ള സ്ഥലം അമുസ്ലിം സ്ത്രീകൾക്കും കാണാവുന്നതാണ്, അതുപോലെ അങ്ങോട്ടും കാണാവുന്നതാണ് സ്ത്രീകൾ തമ്മിൽ. അങ്ങനെയാണ്. അതേ സമയത്ത് പറയട്ടെ, വ്യഭിചാര കുറ്റം കൊണ്ടറിയപ്പെട്ട ഒരു മുസ്ലിം പെണ്ണാണെങ്കിൽ, അല്ല വേറെ ഏതെങ്കിലും സമൂഹത്തിൽപ്പെട്ട പെണ്ണാണെങ്കിലും ശരി, വ്യഭിചാര കുറ്റം കൊണ്ടറിയപ്പെട്ട പെണ്ണാണെങ്കിൽ അല്ലെങ്കിൽ സ്വവർഗ സംഭോഗം കൊണ്ടറിയപ്പെട്ട പെണ്ണാണെങ്കിൽ, പെണ്ണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്വവർഗ സംഭോഗം ചെയ്തുകൊണ്ടറിയപ്പെട്ട പെണ്ണാണെങ്കിൽ, ആ പെണ്ണിന് അതാ അത്തരം തെറ്റ് ചെയ്യാത്ത പെണ്ണിന്റെ ശരീരം സാധാരണ സ്ത്രീകൾ കാണുന്നത് പോലെ കാണാനും പാടില്ല, കാണിക്കാനും പാടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമാണ്. ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, മുഹറമുന്നദിരി മഅതി സാലി യഹ്റുമുനദിറുഹു മഅം ഫീ സാലി. ശരീരത്തിലായി ഒട്ടി നിൽക്കുന്ന സമയത്ത് കാണൽ ഹറാമുള്ളത്, ശരീരത്തിൽ വേർപിരിഞ്ഞാലും കാണൽ ഹറാമാണ്. സഹോദരന്മാരെ, ഒരു പുരുഷൻ മുടികളഞ്ഞതിന് ശേഷം അവന്റെ മുടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തട്ടിയാൽ, അല്ലെങ്കിൽ അതാ മുടി നോക്കൽ അന്യ സ്ത്രീക്ക് ഹറാമാണ്.
ഇതുപോലൊരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് മുടിയർ അതാ മുറിച്ചെറിഞ്ഞാൽ ആ മുടിയോ നഖമോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണെങ്കിലും ശരി അത് നോക്കൽ അന്യ പുരുഷന് ഹറാമാണ്. സ്ത്രീകളെ, അന്യ പുരുഷന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ നിങ്ങളുടെ മുടി ആ ഭക്ഷണത്തിൽ കുടുങ്ങിപ്പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നോക്കിയിട്ടതെടുത്ത് മാറ്റാനും പറ്റുന്നില്ല. അതേസമയത്ത് ഈ മുടി കണ്ടിട്ട് വിഷമവുമാകുന്നു. അതുകൊണ്ട് തന്നെ അന്യ സ്ത്രീയുടെ മുടി അന്യപുരുഷന് നോക്കൽ ഹറാം, അന്യപുരുഷന്റെ മുടി അന്യ സ്ത്രീ നോക്കൽ ഹറാം. അത് ശരീരത്തിൽ വേർവിരിഞ്ഞാലും നിയമം അങ്ങനെ തന്നെ. ഇനി ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ പറയുകയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, ഒരേ വിരിപ്പിൽ തുണിയില്ലാതെ ഒരു പുതപ്പ് കൊണ്ട് പുതച്ചുകൊണ്ടോ അല്ലാതെയോ, അതാ ആണാകട്ടെ പെണ്ണാകട്ടെ രണ്ട് ആണുങ്ങൾ ഒരു ഒരു വിരിപ്പിൽ അല്ലെങ്കിൽ ഒരു കട്ടിലിന്റെ മേലെ അതാ ഒറ്റപ്പുതപ്പ് കൊണ്ട് പുതച്ച് തുണിയില്ലാത്ത നിലക്ക് കിടക്കുന്നുവെങ്കിൽ അത് ഹറാമാണ്. ഇതുപോലെ തന്നെ രണ്ട് സ്ത്രീകൾ കിടന്നാലും അതിന്റെ നിയമം അങ്ങനെ തന്നെയാണ്, അത് പാടുള്ളതല്ല. പരിശുദ്ധ ഇസ്ലാം ഉന്നതമായ സംസ്കാരത്തിന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ അവനവന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് തന്നെ നോക്കുന്നത് കറാഹത്താണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഗുഹ്യസ്ഥാനം നോക്കൽ അവനവന്റേത് തന്നെയും കറാഹത്താണ്. അതേസമയത്ത് ഒരാളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഗുഹ്യാവയവങ്ങൾ ലൈംഗികാവയവങ്ങൾ മറക്കാതെ ഇരിക്കുന്നത് തെറ്റാണ്. കുളിക്കുന്ന സമയത്ത് വേറെ തുണിയില്ലാത്തത് കൊണ്ടോ അതുപോലെ എന്തെങ്കിലും പ്രത്യേക കാരണത്തിന് വേണ്ടിയാണെങ്കിൽ അതേ മറ്റാരും കാണാനില്ലെങ്കിൽ തെറ്റില്ല. അല്ലാത്ത നിലക്ക് ഒറ്റക്കൊരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ലൈംഗികാവയവങ്ങൾ തുറന്നിട്ടിരിക്കുന്നത് തെറ്റാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇപ്പൊ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമം പറയുമ്പോ പണ്ഡിതന്മാര് പറഞ്ഞ ചില വിഷയങ്ങൾ ഞാൻ സൂചനയിൽപ്പെടുത്തിയതാണ്. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു മൂന്ന് കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, വിവാഹം നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ആണും പെണ്ണും ഇടകലർന്നുകൊണ്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചില ഏർപ്പാട് ചിലർ പരിഷ്കാരമായി കൊണ്ടുവരുന്നുണ്ട്. പഴയ കാലത്തതില്ല. അത്തരം പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലോകം പിൻവാങ്ങണം. ഇതുപോലെ തന്നെ ആണും പെണ്ണും ഒന്നായി ഇരുന്ന് പഠിക്കണമെന്ന് പറയുന്ന ചില പരിഷ്കാരികളുണ്ട്. അതിൽ നിന്നും മുസ്ലിം ലോകം പിൻവാങ്ങണം. ആണും പെണ്ണും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്, അതുപോലെ തന്നെ പരസ്പരം സ്പർശിക്കുന്നത് എല്ലാം തെറ്റല്ലേ സഹോദരന്മാരെ? അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയും അതാ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ജനങ്ങൾ പിൻവാങ്ങണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് വിവാഹം നടക്കുമ്പോൾ സുന്നത്താണ്. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടക്കുന്നത് സുന്നത്താണ്. പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുന്നത് നിക്കാഹ് നടക്കുന്നത് സുന്നത്താണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പള്ളിയിൽ വെച്ച് പലപ്പോഴും സുന്നത്താണല്ലോ, പക്ഷേ നടക്കുന്നത് കാണുന്നില്ലല്ലോ. അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം പള്ളിയിൽ കയറിയാൽ പിന്നെ നമ്മളതാ ദിക്ര് സലാത്ത് ഖുർആനോത്ത് തുടങ്ങിയ നല്ല കാര്യമല്ലാതെ സംസാരിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ കേരളക്കാർക്ക്, പ്രത്യേകിച്ച് മലബാറുകാർക്കൊരു പരിപാടിയുണ്ട്. പള്ളി കയറിയിട്ടാ എല്ലാ ഒച്ചപ്പാടും എല്ലാ വേണ്ടാത്ത സംസാരവും പള്ളി കയറിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഒന്ന് ചെന്നു നോക്കൂ, വടക്കേ ഇന്ത്യയിലൊന്ന് ചെന്നു നോക്കൂ. അവര് ധാരാളം പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ശബ്ദം പുറത്ത് കേൾക്കൂല, അത്ര അച്ചടക്കത്തിലാണ് പള്ളി. നമ്മളെ നാട്ടിലോ
പള്ളി കയറിയിട്ടാ എല്ലാ സ്വറയും പറയ മനുഷ്യന്മാർ. അതുകൊണ്ട് തന്നെ നിക്കാഹിന് വേണ്ടി സുബ്ഹാനല്ലാഹ് കുറച്ച് മനുഷ്യന്മാര് പള്ളിയിൽ ഇങ്ങെത്തിയാൽ നിക്കാഹ് നടക്കുന്നത് വരെ പുതിയാപ്പിളയും അമ്മോശനും പിന്നെയോ പുതിയാപ്പിളന്റെ പുതിയാപ്പിളയും അവന്റെ അമ്മോശനും എല്ലാവരും കൂടിയിട്ടുള്ള നോട്ടവും പറയലും സമ്മതമെടുക്കലും അപ്പുറത്തെ കുറെ വിഷയങ്ങളും മറ്റേ പിയാപ്പിള എത്തിയിട്ടില്ല പിയാപ്പിളന്റെ ഉപ്പോടിയാ പോയത് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ സംസാരങ്ങൾ പള്ളിയിൽ നടക്കുന്നതിനാലായിരിക്കണം പഴയ പണ്ഡിതന്മാർ പള്ളിയിലാകണമെന്ന് വാശി പിടിക്കാതിരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അവർ വളരെ സൂക്ഷ്മതയോടുകൂടിയാണല്ലോ നമ്മെ നയിച്ചിട്ടുള്ളത് മുൻകാല പണ്ഡിതന്മാർ. ഏതായിരുന്നാലും പള്ളിയിൽ വെച്ചിരിക്കാകുന്നത് സുന്നത്താണെന്നൊരു നിയമമുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ നിക്കാഹ് നടക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം രാവിലെ നിക്കാഹ് നടക്കുന്നത് സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ജുമയ്ക്ക് മുമ്പ് അതാ നിക്കാഹ് നടത്തൽ സുന്നത്തുണ്ട്. അതും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ വെച്ച് കോലാഹലമുണ്ടാക്കുന്ന ജനങ്ങളായതുകൊണ്ടാകണം വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് നടത്തുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിൽ അധികവും ഉണ്ടാകാതിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ ഒരു വലിയ കുടുംബ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന സമയമല്ലേ. അതുകൊണ്ട് തന്നെ നിക്കാഹിന്റെ സദസ്സിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ടാകുന്നത് നല്ലതാണെന്ന് മുർത്താദി റഹിമഹുള്ള പറയുന്നു. നല്ല നല്ല മനുഷ്യന്മാർ നിക്കാഹിൽ പങ്കെടുക്കുന്നത് വളരെ നല്ലതാണ്. നിക്കാഹ് നടക്കുമ്പോൾ എന്റെ ദീന് രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിന്തുടരാനാണ് പടച്ചവന്റെ അടുക്കൽ വെച്ച് അതുകൊണ്ട് പ്രതിഫലം കിട്ടാനാണ് ഞാൻ ഈ നിക്കാഹ് നടക്കുന്നത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നിക്കാഹിന് വരനും അതുപോലെ തന്നെ രക്ഷിതാവും ഇരിക്കേണ്ടത്. വേറെ ഉദ്ദേശങ്ങളൊന്നുമല്ലപ്പോൾ ഉണ്ടാകേണ്ടത്. ഇരിക്കട്ടെ, നിക്കാഹിന്റെ ഘടകങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിക്കാഹിന്റെ ഘടകങ്ങളിൽ ഒന്ന് ഇടപാട് നടത്തുന്ന രണ്ടാളുകൾ, ഒന്നുകിൽ വരൻ അല്ലെങ്കിൽ വരന്റെ പ്രതിനിധിയായ വക്കീൽ. നമ്മുടെ നാട്ടിൽ സാധാരണയായി ബാപ്പ വക്കാലത്താക്കലുണ്ട് നിക്കാഹി ചെയ്തു കൊടുക്കാൻ വേണ്ടി, അയാൾക്കാണ് വക്കീൽ എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഏൽപ്പിക്കപ്പെടുന്ന കേസ് ഏൽപ്പിക്കപ്പെടുന്ന വക്കീൽ എന്ന് തന്നെയാ പറയാം, അത് അറബിയിൽ നിന്ന് വന്നതാ. ഇരിക്കട്ടെ, ആ ഏൽപ്പിക്കപ്പെടുന്ന ആള്, നിക്കാഹി ചെയ്തു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന ആള് അല്ലെങ്കിൽ നിക്കാഹി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ വരൻ പങ്കെടുത്തിട്ടില്ല, വരന് പകരം വേറൊരാള് അയാളെ വക്കീലായിട്ട് വന്നതാ. അങ്ങനെ നമ്മളെ നാട്ടിൽ സാധാരണ നടക്കാറില്ല, അങ്ങനെയും ചെയ്യാം നിക്കാഹി, കുഴപ്പമൊന്നുമില്ല. വരൻ ഒരാളെ ഏൽപ്പിക്കാണ് എന്തിനു വേണ്ടി, അയാൾക്ക് വേണ്ടി നിക്കാഹിയാൻ, അയാൾക്ക് വേണ്ടി നിക്കാഹിയാൻ വേറൊരാളെ ഏൽപ്പിക്കുക, അങ്ങനെയും പറ്റും. ഇരിക്കട്ടെ, അങ്ങനെ വക്കാലത്താക്കപ്പെടുന്ന ആളോ അല്ലെങ്കിൽ വരൻ തന്നെയോ അല്ലെങ്കിൽ രക്ഷിതാവായി കൈകാര്യകർത്താവായി വരുന്ന ആളോ ഉണ്ടാകണം. വാചകം വേണം, രണ്ട് സാക്ഷികൾ വേണം. എന്നാൽ അതിൽ ഒരുപാട് നിബന്ധനകൾ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വലിയ അഥവാ കൈകാര്യകർത്തൃത്വം ചെയ്യുന്ന ആള്. അത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അതാരാണ് വലിയ? അത് വളരെ ചുരുക്കി ഞാൻ അത് പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ്. അബുൻ ഫസദ്ദുൻ ഫസഖീഖുൻ ഫാഖു ലിൽ ആബി സുമ്മ ബിനുൽ ലികുല്ലി യുർസഖു. ഒന്നാമത്തെ രക്ഷിതാവ്, വിവാഹം കഴിച്ചു കൊടുക്കാൻ അധികാരമുള്ള ഒന്നാമത്തെ വ്യക്തി ബാപ്പയാണ്. ബാപ്പ ഇല്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പയാണ്. അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ബാപ്പ ഒത്ത സഹോദരനാണ്. അവർ ആരും ഇല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരന്റെ മകനാണ്. അത് ഇല്ലെങ്കിൽ ബാപ്പ ഒത്ത സഹോദരന്റെ മകനാണ്. മുറത്തബം ഫൽ അമ്മു ലിൽ അബവൈനി ഫലി അബിങ്കദ ബനു ഹാദൈനി. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ ബാപ്പാന്റെ ജ്യേഷ്ഠൻ അനുജൻ. ചില ആൾക്കാർ ഒരുപാട് വയസ്സില്ലേ, ഒരു ഉപ്പാന്റെ ഏട്ടനില്ലേ, എന്നിട്ട് ചെറിയ ഒരു 18 വയസ്സായ ചെറിയവനാണ് നിക്കാഹിന് പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്.
അതല്ല അതിനൊക്കെ പറഞ്ഞ നിയമമനുസരിച്ച് എന്നെ നടക്കുള്ളൂ. അവിടെ വയസ്സൊന്നും നോക്കിയിട്ട് കാര്യമില്ല. വയസ്സതിനെ കാണാൻ വയസ്സുള്ള വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നിയമമാണ് നോക്കേണ്ടത്. ഇരിക്കട്ടെ, നിയമം സഹോദരൻ സഹോദരപുത്രൻ അതില്ലാത്ത രംഗം വരുമ്പോൾ എളാപ്പ മൂത്താപ്പ അവർക്കാണ് പിന്നീട് അവകാശം വരുന്നത്. ബാപ്പയും ഉമ്മയും ഒത്ത എളാപ്പയും മൂത്താപ്പയും, പിന്നീട് ബാപ്പ ഒത്ത എളാപ്പയും മൂത്താപ്പയും, അത് കഴിഞ്ഞാൽ പിന്നെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും മക്കൾ. അത് ബാപ്പയും ഉമ്മയും ഒത്തതുണ്ടെങ്കിൽ ആദ്യം അവരാണ്, അതില്ലെങ്കിൽ പിന്നെ ഉപ്പ ഒത്ത മക്കളാണ്. في الخير كذاب في الثان استوى اي النشقا وسيبك ما حكوا പറഞ്ഞ സ്ഥലത്തൊക്കെ ബാപ്പയും ഉമ്മയും ഒത്തതിനെ മുന്തിക്കണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഒരു മസ്അല, അബദ്ധം പറ്റിയ ഒരു മസ്അലയെ സംബന്ധിച്ച് നേരത്തെ ഒരു വിവാഹത്തിൽ ഒരു കൂട്ടർക്ക് അബദ്ധം പറ്റിയതിനെ പറ്റി ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇരിക്കട്ടെ, അത് കഴിഞ്ഞാൽ പിന്നെ മേൽപോട്ട് എളാപ്പയും മൂത്താപ്പയും കഴിഞ്ഞാൽ അവരുടെ മക്കളെ സംബന്ധിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉപ്പയുടെ എളാപ്പ മൂത്താപ്പ അവരിലേക്ക് പിന്നീട് നീങ്ങും. ഇങ്ങനെ കുടുംബ ബന്ധത്തിൽ അർഹതപ്പെട്ടവർ, നിയമപ്രകാരം അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവരാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. അത് ഇല്ലാത്ത ഒരു ആളും ഇല്ലാത്ത സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അർഹതപ്പെട്ട ആളുകൾ ആരും കുടുംബ ബന്ധത്തിൽ ഇല്ലാതെ വരുമ്പോൾ അവിടെ നാട്ടിലെ ഭരണാധികാരി അഥവാ ഇസ്ലാമിക ഭരണാധികാരിയായ സുൽത്താൻ അല്ലെങ്കിൽ ജഡ്ജിയായ വ്യക്തി, ഖാളി അല്ലെങ്കിൽ അവർ പ്രതിനിധിയായി നിശ്ചയിക്കപ്പെടുന്നവർ, അവരിലേക്ക് ആ അധികാരം നീങ്ങുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ നീങ്ങുമ്പോൾ ഒരു നിയമമുണ്ട്. ഖാളി അഥവാ ജഡ്ജി, ഖാളി എന്ന് പറഞ്ഞാൽ ഏതോ പള്ളിയിലെ ഖതീബല്ല കേട്ടോ, പള്ളിയിലെ ഖതീബിന് ഖാളി എന്ന് പറയുന്ന പതിവുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ അയാൾ ഖാളിയാവില്ല. ഖാളിയാകണമെങ്കിൽ അതിന് കുറെ നിബന്ധനകളുണ്ട്. ആ നിബന്ധന പ്രകാരം അധികാരമുള്ള വ്യക്തിയാണെങ്കിൽ മാത്രമേ ഖാളിയാവൂ. പള്ളിയിൽ ഖുതുബോധന പഠിച്ച് ഖാളി എന്ന് പറഞ്ഞുകൊണ്ട് ഖാളിയാവില്ല. അത് ഞാൻ മുമ്പ് വിശദീകരിച്ച് പലപ്പോഴും പ്രസംഗിച്ചൊരു വിഷയമാണ്. വിശദമായി പഠിക്കേണ്ടവർക്ക് പിന്നീട് ആ കേസറ്റ് കേട്ട് പഠിക്കാം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഖാളി അഥവാ ജഡ്ജി അല്ലെങ്കിൽ അധികാരം നൽകപ്പെട്ട ഖാളി, അങ്ങനെയുള്ള ഖാളി നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പ്രായമെത്തിയിരിക്കണം, അവളുടെ സമ്മതം വാങ്ങിയിരിക്കണം. ഇതുപോലെ ബാപ്പയും ബാപ്പയുടെ ബാപ്പയുമല്ലാത്ത ആര് നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിലും പെൺകുട്ടിയുടെ സമ്മതം ലഭിക്കണം, അല്ലാതെ അവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമില്ല. ബാപ്പയോ അല്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പയോ ആണെങ്കിൽ പെൺകുട്ടിയുടെ സമ്മതം ചിലപ്പോൾ വേണം, ചിലപ്പോൾ വേണ്ട. വേണ്ടാത്ത അവസരം ഏതാണ്? അതെ, ലൈംഗിക ബന്ധത്തിലൂടെ കന്യകത്വം നീങ്ങാത്ത പെണ്ണാണെങ്കിൽ അവളുടെ സമ്മതം ആവശ്യമില്ല. കന്യകത്വം നീങ്ങിയ പെണ്ണാണെങ്കിൽ സ്വന്തം ബാപ്പയാണെങ്കിലും സമ്മതം അനിവാര്യമാണ്. ഇങ്ങനെയാണ് അതിന്റെ നിയമം. ഇരിക്കട്ടെ, ജഡ്ജി അല്ലെങ്കിൽ അധികാരം നൽകപ്പെട്ട ഖാളി, ആ ഖാളി നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏഴ് രംഗങ്ങൾ, ഏഴ് സ്ത്രീകളുടെ സമ്മതപ്രകാരം അവ നിക്കാഹ് ചെയ്തു കൊടുക്കാം. അതിലൊന്നാണ് നിക്കാഹുൽ വലി. അധികാരമുള്ളവൻ തന്നെ അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അതെങ്ങനെ? നേരത്തെ നമ്മൾ എണ്ണിയ അധികാരം ലഭിക്കുന്ന കൂട്ടത്തിൽ എളാപ്പയുടെ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരം ലഭിക്കുന്ന രംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എളാപ്പാന്റെ മകൻ തന്നെ അവളെ വിവാഹം കഴിക്കാൻ വിചാരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരാ വിവാഹം? അവർ അവനോട് തുല്യമായ ആരും വേറെ മക്കൾ എളാപ്പാന്റെയോ മൂത്താപ്പാന്റെയോ മക്കളൊട്ടില്ലതാരും. എന്നാ പിന്നെ അവനെങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കുക? അപ്പൊ ഖാളി നിക്കാഹ് ചെയ്തു കൊടുക്കണം. അതാണ് ഒന്ന്. പിന്നെ ഏതാണ്? പിന്നെ ആറ് സ്ത്രീകൾ, മല്ലാവലി, മല്ലാവലി അതായത് വലി ഇല്ലാത്ത, രക്ഷിതാവായി കൈകാര്യകർത്താവായി ഇല്ലാത്ത ആള്,
അതെങ്ങനെയാണ്? വലിയ ഇല്ലാത്ത വിവാഹം കൊടുക്കാൻ അധികാരമുള്ള ആരും ഇല്ല. അങ്ങനെ വരുമ്പോൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് കാദിയാണ്. അതുപോലെ ഫഖദുൽ വലി, ബാപ്പ ഉണ്ട് അല്ലെങ്കിൽ ആങ്ങളെ ഉണ്ട്, പക്ഷെ എവിടെയെന്ന് അറിയില്ല, മരിച്ചോന്നും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോന്നും അറിയില്ല, എവിടെയാ ഉള്ളതെന്നും അറിയില്ല. എന്നാൽ ഖാദി അധികാരമുള്ള ആൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം. മറ്റൊന്ന് ഖാബൽ വലി, ഒരു ജമ്മും കസറുമാക്കാൻ പറ്റുന്ന ദൂരം, അത്രയും ദൂരത്താണ് ബാപ്പ ഉള്ളത് അല്ലെങ്കിൽ ആങ്ങളെ ഉള്ളത്, അങ്ങനെ അധികാരമുള്ളവരുള്ളത്, അവർ അവരിൽ നിന്ന് വിവാഹം ചെയ്യാനുള്ള അനുമതി ലഭിച്ചിട്ടും ഇല്ല, അവരെ വക്കീലും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാം. അവരുടെ അടുക്കൽ എത്തിച്ചേരാനുള്ള വകുപ്പില്ലാത്ത സന്ദർഭങ്ങളാകുമ്പോൾ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വരും. പിന്നെ ഒന്ന്, ഇൻ സവ്വജൽ ഖാദി ലി അൻവാ ബൽ വലി ഫബാന ഖുർബൂഹു സുബൂതൻ യബ്തുലി. വിവാഹം ചെയ്തു കൊടുക്കാൻ അർഹതയുള്ള വ്യക്തി വളരെ ദൂരെയാണുള്ളത്, എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞിട്ട് ഖാദി നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് ചെയ്തു കൊടുത്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ വരുന്നു, ഞാൻ അയാൾ ഇവിടെ കോഴിക്കോട്ടുണ്ടായിരുന്നു. എന്നാൽ ഖാദി ചെയ്തു കൊടുത്ത നിക്കാഹ് ബാത്തിലാണ് എന്ന് വിധിക്കും. ഇരിക്കട്ടെ, ഖാദി നിക്കാഹ് ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ പെണ്ണ് അവളുടെ അധികാര പരിധിയിൽ ഉള്ള ആളായിരിക്കണം എന്ന നിയമം വേറെയുണ്ട്. ഇനി മറ്റൊന്ന്, ഖാദി വലിയിന് അഥവാ അധികാരമുള്ള വ്യക്തിക്ക് എത്തിച്ചേരാനോ നിക്കാഹ് ചെയ്തു കൊടുക്കാനോ സാധിക്കാതെ വരിക. ഉദാഹരണത്തിന്, അയാൾ അറസ്റ്റ് ചെയ്തു പോയിരിക്കുകയാണ്, പക്ഷേ ഖസ്ർ ജമ്മിന്റെ ദൂരത്തല്ല, നാട്ടിൽ തന്നെയാണ്, അറസ്റ്റ് ചെയ്തു ഇരിക്കുകയാണ്. അയാളെടുത്ത് പോകാനോ അയാളെടുത്ത് ഇങ്ങോട്ട് നിക്കാഹിനെ അയാൾ കൊണ്ടുവരാനോ ഒന്നും സാധിക്കാത്ത ചുറ്റുപാട് വന്നു, അവിടെ ഖാദിയായിരിക്കും നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ ഉള്ള രംഗങ്ങൾ അതാണ്: ഒന്ന്, വലിയില്ലാത്തവർ; ഒന്ന്, വലിയിനെ എത്തിക്കാത്തവർ; മറ്റൊന്ന്, വലിയ നാട്ടിലില്ലാത്തവർ; മറ്റൊന്ന്, വലിയിന് കാരണമുള്ളവർ; വേറെ ഒന്ന്, അളുൽ വലി, വിവാഹം ചെയ്തു കൊടുക്കാൻ അർഹതപ്പെട്ട ഭർത്താവിനെ എത്തിച്ചിട്ട് അതിന് പിതാവ് അല്ലെങ്കിൽ അർഹതപ്പെട്ട ആള് അതിന് തുനിയുന്നില്ല, ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അയാള്, അങ്ങനെ വരുമ്പോൾ ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരം വരും. ഇതുപോലെ തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ സ്വന്തം ബാപ്പ അയാൾ ഒളിച്ചു കളഞ്ഞു, ബാപ്പ ഒളിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആങ്ങളെ ഒളിച്ചു കളഞ്ഞു, അങ്ങനെ വന്നാൽ ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരം ലഭിക്കും. അല്ലെങ്കിൽ അദ്ദേഹം മനസ്സില്ല നിക്കാഹ് ചെയ്തു കൊടുക്കാറ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഊക്ക് പറയാന്, അല്ലെങ്കിൽ നോക്കാം വെക്ക് പിന്നെ പറയാ പിന്നെ നോക്കാം അങ്ങനെ പറഞ്ഞ് സ്വീപ്പാക്കാണ്, അങ്ങനൊക്കെ ആയാൽ ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരം വരും. മറ്റൊന്ന്, നുസ്കുൽ വലി, അധികാരമുള്ള ആള് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തിരിക്കുന്നു. അങ്ങനെയാകുമ്പോഴും വലിയിന് പകരം ഖാദിക്ക് നിക്കാഹ് ചെയ്യാൻ അധികാരം വരും. ഇതുപോലെ ബാപ്പയോ ഉപ്പാപ്പയോ, ബാപ്പയോ ഉപ്പയുടെ ബാപ്പയോ ഇല്ലാത്ത സ്ഥലത്ത് ഒരു പെണ്ണ് മാനസിക രോഗിയാണെങ്കിൽ, ആ മാനസിക രോഗിയായ പെണ്ണിന് വിവാഹം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഖാദിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ അധികാരമുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ അതാ അധികാരമുള്ളവർക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രംഗങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, ഏതായിരുന്നാലും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. വക്കാലത്താക്കുകയാണെങ്കിൽ, ഒരാളെ നിക്കാഹ് ചെയ്യാൻ, പെണ്ണിനെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കുകയാണെങ്കിൽ, ആ പെണ്ണ് സമ്മതം ചോദിക്കേണ്ട പെണ്ണാണെങ്കിൽ, ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞു ലൈംഗിക ബന്ധത്തിലൂടെ കന്യകത്വം നീങ്ങിയ പെണ്ണാണെങ്കിൽ, ആ പെണ്ണിനെ സ്വന്തം ബാപ്പ തന്നെ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പയുടെ ബാപ്പ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിലും അവളുടെ സമ്മതം വേണം. ആ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമേ ആ ബാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ അല്ലെങ്കിൽ ആങ്ങളമാരോ മറ്റുള്ള ആളുകളോ നിക്കാഹ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, എന്തായിരുന്നാലും പെണ്ണിന്റെ സമ്മതം വാങ്ങിയതിന് ശേഷം മാത്രമേ മറ്റൊരാളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഏൽപ്പിച്ചിട്ട് സമ്മതം വാങ്ങിയാൽ പോരാ, വക്കാലത്താക്കുന്നതിന് മുമ്പ് സമ്മതം വാങ്ങിയിരിക്കണം, സമ്മതം വാങ്ങിയതിന് ശേഷം വക്കാലത്താക്കണം. നേരത്തെ വക്കാലത്താക്കിയിട്ട് പിന്നെ അവളെ സമ്മതം എടുത്താൽ പോരാ, അപ്പോൾ ആ വക്കാലത്ത് ശരിയാവുകയില്ല. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിയമമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ വൈവാഹിക ജീവിതത്തിന്, വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഖാദിയും ഇല്ലെങ്കിലോ ജഡ്ജി,
ഇസ്ലാമിക കോടതിയുടെ ജഡ്ജി ഇല്ല, അല്ലെങ്കിൽ അതുപോലെ അധികാരം ശറഇന്റെ നിയമമനുസരിച്ച് അധികാരം നൽകപ്പെട്ട ഖാദി ഇല്ല. അങ്ങനെ വന്നാലോ അവിടെയാണ് തഹ്കീം എന്ന് പറയുന്ന ഒരു വിഷയം. അതായത് വിവാഹം കഴിക്കപ്പെടുന്ന വധുവും വിവാഹം കഴിക്കുന്ന വരനും അവരുടെ രണ്ടാളുടെയും വിവാഹത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായി അധികാരം ഒരു വ്യക്തിയെ കൈമാറുക, അതിനാണ് തഹ്കീം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് രണ്ടാളും അവനോട് പറയുകയാണ്, എന്താ പറയുന്നത്? ഞങ്ങൾക്ക് നിക്കാഹിന്റെ ഇടപാട് നടത്തി തരാൻ നിങ്ങളെ ഞങ്ങൾ ഇതാ അധികാരമുള്ള വിധികർത്താവാക്കിയിരിക്കുന്നു. നിങ്ങളുടെ തീരുമാനം കൊണ്ട് ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയാ. അല്ലെങ്കിൽ ഓരോരുത്തരും പറയാ, നിങ്ങൾ എനിക്ക് നിക്കാഹിന്റെ ഇടപാട് നടത്തി തരാൻ നിങ്ങളെ ഞാൻ അധികാരസ്ഥനാക്കിയിരിക്കുന്നു. അങ്ങനെ രണ്ടാളും പറഞ്ഞിരിക്കണം. രണ്ടാളും ഒരേ സ്ഥലത്ത് തന്നെ ഒരുമിച്ച് കൂടി പറയണമോ അല്ല രണ്ട് സ്ഥലത്ത് പറഞ്ഞാൽ മതിയോ എന്ന് വലിയൊരു തർക്കം വലിയ വലിയ ആലിമ്യങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ രണ്ടുപേരും ഒരാളെ അധികാരപ്പെടുത്തുക. അങ്ങനെ അധികാരപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അധികാരമുണ്ടാകും. അതിനാണ് തഹ്കീം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ നിക്കാഹിന്റെ ശരിയായ വാചകങ്ങൾ അതിൻ്റെതായ നിയമപ്രകാരം പറഞ്ഞുകൊണ്ട് കസ്റ്റഡിയിൽ വന്നവളാണ് ഭാര്യ എന്ന ഓർമ്മ ഭാര്യക്കും വേണം ഭർത്താവിനും വേണം. ഞാൻ ചുരുക്കി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുകയാ. സഹോദരിമാരെ സഹോദരന്മാരെ, ജീവിതം വളരെ സന്തോഷകരമായ ജീവിതമാകണം. അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഒരിക്കലും ഭർത്താക്കന്മാരോട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ പറഞ്ഞ് അവന് ഹറാമായ പ്രവർത്തനങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ പ്രചോദനം നൽകുന്ന സ്വഭാവമുണ്ടാകാൻ പാടില്ല. മറിച്ച് നിങ്ങൾക്കറിയില്ലേ, മഹാന്മാരായ ആളുകൾ അവരുടെ ഭാര്യമാർ അവർ വീട്ടിൽ വെച്ച് ഇറങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്, ഇയാ കവ കസ്ബൽ ഹറാം, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഒരിക്കലും ഹറാമായ ജോലി എടുക്കരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂഇ വല്ലുരി വലാ നസ്ബിറു അലന്നാർ, വിശന്നാൽ ഞങ്ങൾ സഹിച്ചോളും, അതുപോലെ തന്നെ പഴയ തുണിയും കുപ്പായവും കൊണ്ടൊക്കെ ഞങ്ങൾ മതിയാക്കിക്കോളും, പക്ഷേ നരകം ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ, ഹലാലല്ലാത്ത ഒന്നും തന്നെ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ തിന്നിക്കരുതേ. ഇത് പറയുന്ന പെണ്ണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പെണ്ണ്. ഓ സഹോദരന്മാരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ അഹമ്മദ് ബിനു അബിൽ ഹവാരി റളിയല്ലാഹു അൻഹുവിനോട് റാബിയ ബിന്തു ഇസ്മായിൽ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? രണ്ടാളും വലിയ മഹാന്മാരാണ്. മഹാനവറുകളെ മറുപടി, അതെ, ഞാനിപ്പോൾ വിവാഹം ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഇബാദത്തിലായി ജീവിക്കണമെന്നാണ് എന്റെ താല്പര്യം. വല്ലാഹി മാലി ഹിമ്മത്തും ഫിന്നിസായി ലിസുഗലി ബിഹാലീ, ഒരു പെണ്ണുമായി ബന്ധപ്പെടണമെന്നോ വിവാഹം കഴിക്കണമെന്നോ എന്റെ മനസ്സിലില്ല. ഞാൻ അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതം നയിക്കുകയാണ്. ഉടനെ തന്നെ ആ സ്ത്രീയുടെ മറുപടി, ഞാനും അതുപോലെ തന്നെയാണ്, എനിക്കും ഒരു വികാരത്തിന്റെ പേരിൽ നിങ്ങൾ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചതല്ല. പിന്നെ ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയോ? വലാക്കിൻ മരിസ്തു മാലൻ ജസീരൻ മിൻ സൗജി, എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് ഒരുപാട് സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവ് മുഖേന എനിക്ക് കുറെ സ്വത്ത് ലഭിച്ചിട്ടുണ്ട്. ഫഅറത്തു അൻ തുൻഫിഖഹു അലാ ഇഖ്വാനിക, നിങ്ങൾ എന്നെ ഭാര്യയായി സ്വീകരിച്ചാൽ നിങ്ങളുടെ സഹോദരന്മാർക്കൊക്കെ എന്റെ സ്വത്തെടുത്ത് നിങ്ങൾക്ക് അതാ ചെലവഴിക്കാൻ തരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വഅരിഫു ബിക സ്വാലിഹീൻ, അതുപോലെ തന്നെ മഹാന്മാരെയും മഹതികളെയും ഒക്കെ പരിചയപ്പെടാൻ അവസരം കിട്ടിയാൽ പടച്ച റബ്ബിലേക്ക് എനിക്ക് അടുക്കാനൊരു മാർഗമായാലോ. അഹമ്മദ് ബിനു അബിൽ ഹവാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉസ്താദ് അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ സമ്മതം ചോദിക്കട്ടെ. മഹാനവറുകൾ, നീ ഇബാദത്തിൽ തന്നെ മുഴുകി ജീവിക്കുമ്പോ നിനക്കതാ സ്ത്രീകളുടെ ആവശ്യമില്ലെങ്കിൽ നീ വിവാഹം കഴിക്കാതെ ഇബാദത്തിൽ തന്നെ മുഴുകി ജീവിച്ചോ നിന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്.
അതേ ഇരിക്കട്ടെ, അങ്ങനെ ഈ പെണ്ണിന്റെ നല്ല ഉദ്ദേശം എന്താണ്? ഉദ്ദേശം നല്ല നല്ല മനുഷ്യന്മാർക്ക് എന്റെ സമ്പത്ത് കിട്ടണം, അതിന് ഈ ഭർത്താവ് മുഖേന അത് ചെലവഴിക്കണം. ഈ ഉദ്ദേശത്തോടെയാണല്ലോ പെണ്ണ് ആവശ്യപ്പെട്ടത്. അക്കാരണത്താൽ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. അവള് പറഞ്ഞ വാചകങ്ങളെല്ലാം ഉസ്താദിന്റെ മുമ്പിൽ വിവരിച്ചപ്പോൾ ഉസ്താദ് അബൂ സുലൈമാൻ ദറാനി തങ്ങളെ മറുപടി തസവ്വജി ബിഹാ ഫൈനഹ വലിയത്തുല്ലില്ലാ. ആ പെണ്ണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട വലിയ താഴ ഒരു പെണ്ണാണ്. അവള് സമ്പത്തിനെ മോഹിച്ചിട്ടില്ല. അവളെ മോഹം അവളെ കയ്യിലുള്ള പണം നല്ല കാര്യത്തിന് വേണ്ടി ഭർത്താവ് മുഖേന ചെലവഴിക്കണമാണെന്നല്ലേ? അതുകൊണ്ട് നീ അവളെ വിവാഹം കഴിച്ചോ. ഓ സഹോദരിമാരെ, ദുന്യാവിനെ സ്നേഹിക്കുന്നതിന് പകരം ഭർത്താവ് മുഖേന സ്വർഗത്തിൽ കടക്കണമെന്നാണ് ഏത് സ്ത്രീയും ആഗ്രഹിക്കേണ്ടത്. ഇതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഭർത്താക്കന്മാര് ഭാര്യമാരുടെ സ്വത്ത് മോഹിച്ചുകൊണ്ടല്ല വിവാഹം കഴിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അതാ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. സ്വന്തം ബാപ്പയും ഉമ്മയും അവരുടെ മക്കളോട് എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അസ്മാ ബിന്ത് ഖാരിജത്തുൽ ഫസാരി റളിയല്ലാഹു അൻഹാ? ആ അസ്മാ ബീവി സ്വന്തം മകളെ വിളിച്ചിട്ട് പറയുകയാണ്, വിവാഹത്തിന്റെ സന്ദർഭം എത്തിയപ്പോ പറയുകയാണ്, മോളെ ഇന്നക്കി ഖർജതി മിനൽ ഷില്ലദീ ഫീ ദർജതി, അതാ നിന്നോട് ഞാൻ പറയട്ടെ, ഫസിർത്തിലാ ഫിറാസിൻ തഹരിഫീ, പെണ്ണേ ഓ പെൺകുട്ടി നീ ഇഷ്ടപ്പെടാ, നീ മുമ്പ് പരിചയപ്പെടാത്ത വിരിപ്പിലേക്ക് നീതായി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് കേട്ടോ. വഖരീനില്ലം തൈലി ഫീഹി, നീ മുമ്പ് ഇണങ്ങാത്ത ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വിവാഹത്തിന് മുതിരുന്ന നീ ഒരു കാര്യം ചെയ്യണം, ഫകൂനീ ലഹു വർമയ്യ കുല്ലക സമാ, നീ ഭൂമി പോലെയാകണം. ഭൂമിയെപ്പോലെ നീ ആകണം, നിനക്കറിയാമല്ലോ ഭൂമിയുടെ സ്വഭാവം എന്താണ്. ഭൂമി എന്ന് പറയുന്നത് ധാരാളം വസ്തുക്കളെ മുളപ്പിക്കുന്നതല്ലേ ഭൂമി? ഏത് കാര്യങ്ങളും സ്വീകരിച്ച് ക്ഷമിക്കുന്ന വസ്തുവല്ലേ ഭൂമി? അല്ലേ, ഭൂമിയിൽ നിന്നല്ലേ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? ആ ഭൂമിയിൽ തന്നെയല്ലേ നമ്മൾ കക്കൂസിന്റെ ടാങ്കി കുഴിക്കുന്നത്? അപ്പോൾ നീചമായ വസ്തു ഭൂമിയിൽ വന്ന് വീഴുമ്പോ ആ നീചമായ വസ്തുവിനെ ഭൂമി സ്വീകരിക്കുന്നുണ്ടല്ലോ, നല്ല വസ്തുക്കൾ ധാരാളം ഭൂമി സംഭാവന ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി പോലെയാകണം. യക്കുല്ലക്ക സമാഗ്, എന്നാൽ അവൻ നിനക്ക് ആകാശം പോലെയാകും. ആകാശത്തിന്റെ സ്വഭാവം എന്താണ്? ഭൂമിയിലേക്ക് ധാരാളം വെള്ളം ചൊരിക്കലല്ലേ? അതുപോലെ നിനക്കതാ സന്തോഷം അവൻ ചൊരിയുന്നവനാകും, നിനക്ക് സന്തോഷം ചൊരിയുന്ന ഭർത്താവാകും. നീ ഭൂമി ആയാൽ ഭർത്താവ് ആകാശം പോലെയാകും. അതേ സമയത്ത് ഓ പെൺകുട്ടി, നീ ഒരു വിരിപ്പ് പോലെയാകണം. അങ്ങനെ വിരിപ്പ് പോലെയായാൽ യക്കുല്ലക്കിമാദൻ, അതേ നിങ്ങൾ കാണാറില്ലേ ഒരു എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോ കുഴി കുഴിച്ചതിന് ശേഷം ബെഡ് എന്ന പേരിൽ അവർക്ക് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ആ നിലക്കുള്ള ഒരു ബെഡിന്റെ സ്ഥാനത്താകണം. അതിന്റെ മേലെയല്ലേ പിന്നീട് അതാ തൂണുയർന്ന് വരുന്നത്. ഇതുപോലെ നീ ഒരു ബെഡ് പോലെയാകണം, നിന്നിലായിരിക്കണം അവന്റെ ഉയർച്ച മുഴുവലും. അങ്ങനെ നീ മുഖേന അവൻ ഉയർന്നു വരാ. നീ അസാസാകണം, തറയാകണം. പിന്നെയും മഹതി വിവരിക്കുകയാണ്, വക്കൂനീലഹു അമത്തൻ യക്കൂനുലക അബ്ദാ, നീ ഒരടിമ പെണ്ണിനെ പോലെ അവന്റെ മുമ്പിൽ നിൽക്കണം. അപ്പോൾ അവനൊരടിമയെ പോലെ നിന്നോടിങ്ങോട്ടും പെരുമാറും.
നിന്റെ പെരുമാറ്റം ഹുങ്കോടുകൂടിയാകരുത്, അഹങ്കാരത്തോടുകൂടിയാകരുത്. നീ ഒരിക്കലും തന്നെ നിന്റെ ഭംഗിയെക്കുറിച്ച് അവനോട് പറയരുത്. അതുപോലെ തന്നെ നിന്റെ ഉപ്പാന്റെ പവർ പറയരുത്, നിന്റെ പൊരയിലെ പവർ പറയരുത്. അങ്ങനെയാകുമ്പോൾ അവരും നീയും തമ്മിൽ ഒത്തുപോകൂല. മറിച്ച് നീ അവന്റെ മുമ്പിൽ അടിമയെ പോലെ നിന്ന്, അടിമ പെണ്ണിനെ പോലെ നിന്നു, എന്നാൽ അവൻ നിന്റെ മുമ്പിൽ അടിമയായ പുരുഷനെ പോലെ അവനുമുണ്ടാകും. നിന്റെ ഇഷ്ടത്തിലാണ് അവന്റെ ഇഷ്ടം, അവന്റെ ഇഷ്ടത്തിലാണ് നിന്റെ ഇഷ്ടം. ആ നിലക്ക് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയും. ഓ പെണ്ണേ, അവൻ അടുക്കുമ്പോൾ നീയും അടുത്തോ, അവൻ അകലുമ്പോൾ നീയും കുറച്ചകന്നോ. ഒരിക്കലും തന്നെ നീ അവനെ ബുദ്ധിമുട്ടാക്കരുത്. നീ അവനുമായി കുറെ കൂടുതൽ അകന്നു നിന്നാൽ അവൻ നിന്നെ മറന്നു പോകും. അതുകൊണ്ട് നീ അങ്ങനെ അകന്നു നിൽക്കാനും പാടില്ല. പിന്നെയോ, അവന്റെ മൂക്ക് നീ സൂക്ഷിക്കണം, അവന്റെ മൂക്ക് നീ സൂക്ഷിക്കണം. വസംഅഹു, അവന്റെ കാത് നീ സൂക്ഷിക്കണം. വഅയ്നഹു, അവന്റെ കണ്ണ് നീ സൂക്ഷിക്കണം. എന്നാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും നിന്നിൽ നിന്ന് സുഗന്ധമല്ലാതെ അവന്റെ മൂക്കിന് അനുഭവപ്പെടരുത്. നീ ഭാര്യയായി ജീവിക്കുമ്പോ നിന്നിൽ നിന്ന് അവന്റെ മൂക്കിന് സുഗന്ധമല്ലാതെ അനുഭവപ്പെടരുത്. ഒരിക്കലും നാറുന്ന ഷർട്ടുമായി, നാറുന്ന തുണിയുമായി, നാറുന്ന വസ്ത്രവുമായി, കുളിക്കാതെ, നല്ല വസ്ത്രം ധരിക്കാതെ, അത്തറ് പുരട്ടാതെ നീ അവന്റെ മുന്നിലേക്ക് പോകരുത്. നീ നിന്റെ അവന്റെ മൂക്ക് നീ വിഷമിപ്പിക്കരുത്. നീ എപ്പോഴും സുഗന്ധത്തോടെ അല്ലാതെ അവനെ സമീപിക്കരുത്. പിന്നെയോ, അവന്റെ കാത്, അവന്റെ കാത് നീ സൂക്ഷിക്കണം. അവന്റെ കാതിൽ അവൻ ഇഷ്ടപ്പെടുന്നതല്ലാതെ നീ സംസാരിച്ചേക്കരുത്. നിന്റെ സംസാരം അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കണം. വലായന്തുറില്ല അജമീല, അവൻ നിന്നെ നോക്കുന്ന സമയത്ത് അഴകോടെയല്ലാതെ നിന്നെ കാണരുത്. നീ എപ്പോഴും നല്ല വസ്ത്രത്തിലൂടെ, നല്ല അലങ്കാരത്തിലല്ലാതെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോകരുത്. ഓ മുസ്ലിം സഹോദരിമാരെ, പലപ്പോഴും ഞാൻ എന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്, വേശ്യാ സ്ത്രീകളായ കുറെ സ്ത്രീകളുണ്ട് ലോകത്ത്. അത് എയ്ഡ്സ് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്, ദുഷിച്ച് നാറുന്ന സ്ത്രീകളാണ്. പക്ഷേ അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ അഴക് പ്രകടിപ്പിച്ചുകൊണ്ട് എത്രയോ ദുർബലരായ പുരുഷന്മാരെ അവർ ആകർഷിപ്പിക്കുന്നു. അതേസമയത്ത് സ്വന്തം ഭാര്യമാർ, ഭർത്താക്കന്മാർ വീട്ടിൽ കയറി ചെല്ലുമ്പോ അടുക്കളയിൽ നിന്നുള്ള മുഴുവൻ പുകയും കൊണ്ട ഉള്ള പശുവിനെ കഴിച്ചു കെട്ടിയിട്ട് ആരയിൽ നിന്ന് വന്ന, അതുപോലെ തന്നെയുള്ള എല്ലാ പൊടിയും പുരണ്ട, അതേ ഒരു നിലക്കും ഒന്നിനും പറ്റാത്ത തുണിയും കുപ്പായവും ഇട്ട് നാറുന്ന നിലക്ക് ഭർത്താവിനെ സമീപിക്കുന്നതിനാൽ സ്വന്തം ഭാര്യയ്ക്ക് പകരം ഹറാമായ വഴികളിലേക്ക്, എയ്ഡ്സ് വിതരണം ചെയ്യുന്ന ദുഷിച്ച കേന്ദ്രങ്ങളിലേക്ക് സുബ്ഹാനല്ലാ ഭർത്താക്കന്മാര് വഴിതെറ്റിപ്പോകുന്നു. ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് സ്ത്രീകളെ. അസ്മാഗ് ബീവി പെൺകുട്ടിയോട് ഉപദേശിച്ച ഉപദേശം അതാണ്. ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്തകൂന ഖായിദതൻ ഫീ ഖൈരി ബൈതിഹാ ലാസിമത്തൻ ലിമൻസലിഹാ ലാ യുക്സിറു സുഊദഹാ വത്തിലാഅഹാ. സ്ത്രീകൾ വീട്ടിൽ നിന്ന് പരമാവധി പുറത്തു പോകാതെയാണ് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് ജീവിക്കേണ്ടത്. ഖലീലത്തുൽ കലാമിലെ ജീറാനിഹ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്ത്രീകളോട്, അതേ ആളുകളോട് സംസാരം കുറച്ചുകൊണ്ടാണ് വേണ്ടത്. അപ്പുറം ഇപ്പുറമുള്ള പുരുഷന്മാരോട് സൊറ പറയാനൊന്നും സ്ത്രീകൾ നിൽക്കാൻ പാടില്ല. ലാ തദ്ഖുൽ അലൈഹിം ഇല്ലാ ഫീഹാ യുജിബു ദുഹൂൽ. അതുപോലെ തന്നെ തഹ്ഫദു ബഅലഹ ഫീ ഗൈബതിഹി, ഒരന്യപുരുഷനുള്ള വീട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ കടക്കാൻ പറ്റുന്ന സമയത്തല്ലാതെ, അവന്റെ ഭാര്യയുള്ള സമയത്തല്ലാതെ, അവിടെ വേറെ ആളുകളുള്ള സമയത്തല്ലാതെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരന്യ പെണ്ണ് പോകാൻ പാടില്ല. പിന്നെയോ തഹ്ഫദു ബഅലഹ ഫീ ഗൈബതിഹി, ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്തും അവന്റെ മാന്യതയും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരു പെണ്ണും ജീവിക്കാൻ പാടില്ല.
അവളുടെ ഏത് അടക്കത്തിലും അനക്കത്തിലും ഏത് പ്രവർത്തനത്തിലും ഭർത്താവിന്റെ സന്തോഷം തേടിക്കൊണ്ടല്ലാതെ അവൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തും അവന്റെ അവളുടെ ശരീരം സംരക്ഷിക്കുന്ന സ്ഥലത്തും ഒരിക്കലും ഭർത്താവിനെ അവൾ വഞ്ചിക്കാൻ പാടില്ല. ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിന്ന് അവൾ ഇറങ്ങാൻ പാടില്ല. അവന്റെ സമ്മതത്തോടെ അവൾ പോവുകയാണെങ്കിൽ തന്നെ മറ്റൊരാളെ കാണാത്ത നിലക്ക് ശരീരം മറച്ചേ പോകാവൂ. അവൾ അലങ്കാരം ധരിച്ചു പോകാൻ പാടില്ല. അവൾക്ക് അഥവാ പോകേണ്ടി വന്നാൽ തന്നെ അങ്ങാടിയിലെ അങ്ങാടിയുടെ മധ്യത്തിലൂടെ നടന്നു പോകാൻ പാടില്ല. റോട്ടിന്റെ മധ്യത്തിലൂടെ നടന്നു പോകാൻ പാടില്ല. മറ്റൊരാൾ അവളെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ അവൾ അങ്ങനെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ അവളെ വ്യക്തിപരമായി മറ്റൊരാൾക്ക് പരിചയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ അവൾ നടക്കാൻ പാടില്ല. അവളെ ഭർത്താക്കന്മാർക്ക് ഒരുപാട് പരിചയക്കാരായ സ്നേഹിതന്മാരുണ്ടാകും. ആ സ്നേഹിതന്മാരെ അവൾ പരിചയപ്പെടാൻ പാടില്ല. ഭർത്താവിന്റെ സ്നേഹിതന്മാരെ പരിചയപ്പെടേണ്ട ആവശ്യം ഭാര്യക്കില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഭർത്താവിന്റെ പരിചയക്കാരെ അവൾ പരിചയപ്പെടാൻ പോകേണ്ടതില്ല. അവള് പരിചയപ്പെടുമെന്നോ പരിചയപ്പെടാൻ ഇഷ്ടപ്പെടുമെന്നോ തോന്നിയിട്ട് വല്ലവനും സംസാരിച്ചാൽ അവളെ പെരുമാറ്റം അവന് പിടിക്കാൻ പാടില്ല. വേറൊരു പുരുഷൻ അവളെ ഫോൺ ചെയ്താൽ അവളോട് സംസാരിച്ചാൽ ആ അന്യ പുരുഷന് അവളെ പെരുമാറ്റം ഇഷ്ടപ്പെടാൻ പാടില്ല. ഇവളെ വിളിക്കുന്നത് ശരിയില്ല, ഇവളെ വിളിച്ചിട്ടെന്താ അവളെ വർത്താൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ ഫോൺ എടുക്കൂല, എടുത്താൽ തന്നെ അവൾ മിണ്ടൂല, ഈ രൂപത്തിലായിരിക്കണം നിന്റെ ജീവിതം നയിക്കുന്നത്. അതേ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹമ്മുഹാ, അവളെ മനസ്സിലുള്ള ഏറ്റവും വലിയ വിഷയം, സലാഹു ശനിഹാ, അവളെ കാര്യം നന്നാക്കി വെക്കലാണ്, വതദ്ബീറു ബൈത്തിഹാ, അവളെ വീട്ടിലെ കാര്യം ങ്ങളൊക്കെ ചിട്ടയോടെ നടത്തലാണ്, മക്കളെ നന്നായി പോറ്റലാണ്, അതുപോലെ തന്നെ അലാ സലാത്തി ആമസിയാമിഹ, അവളെ നോമ്പും നിസ്കാരവും ഒക്കെ ശരിക്ക് നടത്തലാണ്. എന്നിട്ടോ വൈദസ്തദന സദീഖുൽ ലിബാലിഹാ അലൽ ബാബി, അതേ ഭർത്താവിന്റെ സ്നേഹിതൻ വന്ന് വാതിലിന് മണിയടിച്ചാൽ ബെല്ലടിച്ചാൽ, വലൈസൽ ബൈലു ഹാദിറൻ, എന്നിട്ടോ അവിടെ അതാ ഭർത്താവ് ഇല്ലെങ്കിൽ, ലം തസ്തഫിഹിം വലം തുആബിദുഹു ഫിൽ കലാമി ഖിയറത്തൻ അലാ നഫ്സിഹാ വ ബൈലിഹാ, അവനോട് വർത്തമാനം പറയാൻ അവൾ നിൽക്കാൻ പാടില്ല. ഇവിടെ ഭർത്താവില്ലെന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവനെ അങ്ങ് തിരിച്ചേക്കണം. പിന്നെ അന്യപുരുഷ ോട് നിങ്ങൾ കയറുന്നില്ലേ, ഗ്രിൽസ് തുറന്നു തരട്ടെ, വാതില് തുറന്നു തരട്ടെ, ചായയും കുടിച്ച് പോയിക്കൂടെ, ഇങ്ങനത്തെ ഒരു വർത്തമാനവും നീ പറയാൻ പോകണ്ടാഹു. തേല അവൾക്ക് കൊടുത്ത ഭർത്താവിനെയും കൊണ്ട് ആ ഭർത്താവ് മതി എനിക്ക്, അവന്റെ സന്തോഷം മതി എനിക്ക്, അവനോടുള്ള സംസാരം മതി എനിക്ക്, ആ നിലക്കവൾ ചിന്തിച്ചുകൊണ്ട് ജീവിതം നയിക്കണം. അവളെ ശരീരത്തിന്റെ അവകാശത്തെക്കാൾ ഭർത്താവിന് എന്നിൽ നിന്ന് കിട്ടാനുള്ള അവകാശം അത് വളരെ വലുതാണെന്ന ചിന്തയിൽ അവൾ ജീവിക്കണം. എന്റെ ബാപ്പ ഉമ്മ തുടങ്ങിയ കുടുംബങ്ങളെക്കാൾ എനിക്ക് കൂടുതൽ ബാധ്യതയും കടപ്പാടുമുള്ളത് എന്റെ ഭർത്താവിനോടാണെന്ന ചിന്തയിൽ അവൾ ജീവിക്കണം. ഭർത്താവ് ഏത് സമയത്ത് വിളിച്ചാലും അവള് പോകണം, വൃത്തിയോടെ അവള് ജീവിക്കണം. മുസ്വിഖത്തൻ അലാ ഔലാദിഹ, അവളെ മക്കളോട് അങ്ങേയറ്റത്തെ സ്നേഹവും മലിവും അവള് കാണിക്കണം. ഹാഫിളത്തൻ ലിസ്ത്രി അലൈഹിം, അതേ ആ കുട്ടികളുടെ കാര്യത്തിലൊക്കെയും അതാ അവളുടെ കാര്യം ശ്രദ്ധയിലുണ്ടാകണം. കസീറത്തൽ ലിസാനി അൻസബിൽ ഔലാദി,
മക്കളെ ചീത്ത പറയുന്ന ഭാര്യയാകരുത്. ചില പെണ്ണുങ്ങളിലെ സ്വന്തം മക്കളെ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ചീത്ത വാക്കേ വിളിക്കൂ, പഹയാന്നേ പറയൂ, പറങ്ങീന്നേ പറയൂ, അങ്ങനത്തെ പെണ്ണാകരുത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുപോലെ തന്നെ അതാ ഭർത്താവിനോട് ഓരോന്നോരോന്നിനും ഇങ്ങനെ ആവശ്യപ്പെട്ട് അത് വേണം, ഇത് വേണം, അത് വേണം എന്ന് പറഞ്ഞ് ഭർത്താവിനെ ശല്യം ചെയ്യുന്ന പെണ്ണാകരുത്. എന്നിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വളരെ വിശദീകരിച്ചുകൊണ്ട് ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹറമല്ലാഹു അലാ കുല്ലി ആദമിയിനിൽ ജന്ന, മുഴുവൻ ആളുകൾക്കും അല്ല അതാ സ്വർഗം നിഷിദ്ധമാക്കി, യദ്ഖുലുഹാ ഖബലി, എന്റെ മുമ്പാരും സ്വർഗത്തിൽ കടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നവൻ ഞാനാണ്, ഗൈറ അന്നി അന്നുറു യമീനി, ഞാൻ സ്വർഗത്തിൽ ആദ്യമായി അങ്ങ് കടക്കുമ്പോ എന്റെ വലത്തുഭാഗത്ത് ഞാൻ അതാ കാണുന്നു ആരോരാളങ്ങ് സ്വർഗത്തിലേക്ക് കടക്കുന്നത് പോലെ. അപ്പൊ ഞാൻ നോക്കി ആരാ പഠിച്ചവനെ എന്റെ മുമ്പിൽ സ്വർഗത്ത് കടക്കാൻ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് ഇമാം ഗസ്സാലി ഉദ്ധരിക്കുകയാണ്, ആരാ പഠിച്ചവനെ സ്വർഗത്തിൽ എന്റെ മുമ്പിൽ കടക്കാൻ പോകുന്നത്. നോക്കുമ്പോൾ ഒരു പെണ്ണാണ്, ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് എന്റെ മുമ്പിൽ കടക്കാൻ പോവാണ്. ഞാൻ ചോദിക്കുന്നത്, മാലിയാദിഹി തുബാദിറുനി, എന്റെ മുമ്പിൽ സ്വർഗത്ത് കടക്കാൻ പറ്റുന്ന ഒരു പെണ്ണ്, ഇത്ര ഉഷാറുള്ള പെണ്ണേതാ? ഫയുഖാലുലി, അപ്പോൾ എന്നോട് പറയപ്പെടുന്നു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഹാദിമ്രാത്തും കാനത്തെ ഹസ്ന ജമീല, ഈ പെണ്ണ് നല്ല അഴകുള്ള പെണ്ണായിരുന്നു. വക്കാന ഇന്ദഹായ താമാരഹാ, ആ പെണ്ണിന്റെ അടുക്കൽ കുറച്ച് യതീമക്കൾ ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചിട്ടുള്ള യതീമക്കൾ. എന്നിട്ടോ ഫസബറത്ത് അലൈഹിന്ന, ആ യതീമക്കളെ പോറ്റുന്നതിൽ ഒരന്യ പുരുഷന്റെ മുഖത്ത് പോലും നോക്കാതെ ആ കുട്ടികളെ പോറ്റുന്നതിൽ ക്ഷമിച്ചു നിന്ന പെണ്ണാണത്. അങ്ങനെ ആ കുട്ടികളൊക്കെ വലുതാകുന്നത് വരെ ക്ഷമിച്ചു നിന്നൊരു പെണ്ണാണത്. അതുകൊണ്ട് തങ്ങൾ ആദ്യമായി സ്വർഗത്ത് കടക്കുമ്പോ തങ്ങളുടെ ഒപ്പത്തിനൊപ്പം എന്ന നിലക്ക് പിന്നാലെ കടക്കാൻ ആ പെണ്ണിനും അള്ളാഹ് അതാ പദവി കൊടുത്തിരിക്കുകയാണ്. നബിയേ, ഉമ്മമാരെ, മക്കളെ പോറ്റാനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും എത്രത്തോളം പരിശ്രമിച്ച പെണ്ണാണോ അവര് സ്വർഗത്തിൽ വളരെ മുമ്പിലാണ് കേട്ടോ. നിങ്ങൾ അതാ ഒരു ചരിത്രവും കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, അതാ നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു, അതേ നമ്മൾ സാധാരണ ചൊല്ലാറില്ലേ, സുമ്മറിയ അൻ അബി ബക്രിം വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാനദിൽ കറബി, മൗലായ സല്ലി വ സല്ലിം ദായി മൻ അബദാ അല ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം سعد سعيد زبير طلحة وأبي عبيدة وابن عوف نسير الكرمي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വർഗത്തിലാണെന്ന് പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ 10 സഹാബികൾ, അതിലൊരു സഹാബിയാണ് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുതിയാപ്പിളയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മ ബീവിയെ കെട്ടിയ അതേ ആളാണ് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു.
ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബ്ഹാനല്ലാഹ് പള്ളിയിലേക്ക് പുറപ്പെട്ടത് കണ്ടപ്പോ സുബൈർ റളിയല്ലാഹു അടിച്ചിട്ട് പള്ളിയിലേക്ക് പോകുന്ന പെണ്ണിനെ തിരിച്ചയച്ചത് അതേ അൽസഹാബാ ഫീ തമീസ് സഹാബാ തുടങ്ങിയ കിതാബിലുണ്ട് ഉമ്മമാരെ സ്വർഗത്തിൽ കടക്കുമെന്ന് പേരെടുത്ത് റസൂലുള്ള പറഞ്ഞ സുബൈർ റളിയല്ലാഹുവിന്റെ ഭാര്യ പള്ളിയിലേക്ക് പോകുമ്പോ അടിച്ച് തിരിച്ചയച്ചു എന്നല്ലേ ചരിത്രം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് വെറുതെ അല്ല സംശയം വേണ്ട എന്റെ ഉമ്മ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണം എന്റെ പെങ്ങന്മാര് കടക്കണം എന്റെ ഭാര്യ കടക്കണം എന്റെ പെൺകുട്ടികൾ കടക്കണം ഇതാശിക്കുന്നവനല്ലേ ഞാൻ ഇതുപോലെ തന്നെ എന്റെ ഉസ്താദ് ആശിക്കുന്നവരല്ലേ അതേ അതേ മഹാനായ മർഹൂം കെ ഉസ്താദ് കണ്യത്ത് ഉസ്താദ് കീയന ഉസ്താദ് കങ്ങാട്ട് ഉസ്താദ് കണേരന്റെ ഉസ്താദ് അതുപോലെ പാലേരി കുന്നമ്മൽ അമ്മദ് മുസ്ലിയാർ ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ മരണപ്പെട്ടു പോയ വലിയവരാരും ഈങ്ങളില്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ബാഫക്കി തങ്ങള് അതുപോലെ തന്നെ പാണക്കാട് പൂക്കോയ തങ്ങള് അങ്ങനെ തുടങ്ങിയ സയ്യിദന്മാരില്ലേ ഓ ഉമ്മമാരെ അവരാരും അവരെ ഭാര്യയെ പള്ളിയിലേക്ക് ജുമാക്കയച്ചില്ലല്ലോ ജമാഅത്തിന് അയച്ചില്ലല്ലോ ഞങ്ങളും അയക്കുന്നില്ലല്ലോ അതാ വലിയ വലിയ ആലിമീങ്ങൾ എന്തുകൊണ്ട് അയച്ചില്ല എന്തുകൊണ്ട് വലിയ വലിയ തങ്ങന്മാരയച്ചില്ല അവർക്ക് സ്വർഗത്തിൽ അവരുടെ കൂടെ അവരെ ഭാര്യ വേണം പെങ്ങന്മാര് വേണം ഉമ്മമാര് വേണം അതുകൊണ്ട് തന്നെ ആ മഹാന്മാരൊന്നും തന്നെ അവരുടെ ഭാര്യമാരെയോ അവരെ മക്കളെയോ പള്ളിയിലേക്ക് ജുമാക്കയച്ചില്ല അതുപോലെ തന്നെ അവരെ അതാ പള്ളിയിലേക്ക് ജമാഅത്തിന് അയച്ചില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അഖ്റബു മാ തകൂനുൽ മർഅത്തു മിൻ വജ്ഹി റബ്ബിഹാ ഇദാ കാനത്തു ഫീ ഖൈരി ബൈത്തിഹാ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾ വീട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ് ഇബാദത്ത് നടത്തുക വൈന്ന സലാത്തഹാ ഫീ സഹനി ദാരിഹാ അഫ്ളൽ മിൻ സലാത്തിഹാ ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ ഗുണം പെണ്ണിന് വീട്ടിൽ വെച്ചുള്ള നിസ്കാരമാണ് വസലാത്തുഹാ ഫീ ബൈത്തിഹാ അഫ്ളൽ മിൻ സലാത്തിഹാ ഫീ സഹനി ദാരിഹാ വീട്ടിന്റെ മുൻഭാഗത്തുള്ള തണയിൽ വെച്ച് ബടാപ്പുറത്ത് വെച്ച് തണയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പെണ്ണിന് നല്ലത് വീട്ടിന്റെ റൂമിന്റെ ഉള്ളിൽ വെച്ചാണ് വസലാത്തുഹാ ഫീ മിഖ്ദൈഹാ അഫ്ളൽ മിൻ സലാത്തിഹാ ഫീ ബൈത്തിഹാ അവളെ റൂമിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ല റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിലെ റൂമിൽ വെച്ചാണ് ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളതെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു അത് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു ഇരിക്കട്ടെ സഹോദരിമാരെ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പെണ്ണ് പള്ളിയിലേക്ക് പോകുമ്പോ ഭാര്യനെ അടിച്ച് വീട്ടിലേക്ക് തിരിച്ചയച്ച സുബൈർ റളിയല്ലാഹു അൻഹു ആ സുബൈർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് നാവ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നേരത്തെ തന്നെ പറഞ്ഞതാണ് ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അതാ ഭാര്യയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകള് അസ്മാ ബിവി റളിയല്ലാഹു അൻഹാ ഇമാം ഗസ്സാലി റഹിമഹുല്ലാ നിക്കാഹിനെ പറ്റി വിവാഹത്തെ പറ്റി പറഞ്ഞിട്ട് അവസാനം മഹദിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാ നിർത്തുന്നത് ആ ചരിത്രം പറഞ്ഞ് ഞാനും എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ പ്രസംഗത്തിന്റെ സമാപനം കുറിക്കട്ടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു അസ്മാ ബി പറയുകയാണ് എന്നെ സുബൈർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു വമാലഹു ഫിൽ അർളി മിൻ മാലിൻ എന്നെ വിവാഹം കഴിക്കുമ്പോ സുബൈർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു നയാകാശുമില്ല വലാ മംലൂക്ക് അതുപോലെ തന്നെ അടിമകളില്ല വലാ ശൈഉൻ ഒന്നുമില്ല മൂപ്പരടുത്ത് വൈറ ഫറസി ആകെ ഒരു കുതിരയുണ്ട് മൂപ്പർക്ക് ആവശ്യത്തിന് യാത്ര ചെയ്യാനുള്ള ഒരു വാഹനമുണ്ട് അതുപോലെ തന്നെ വനാദിഹു വെള്ളം നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു കുതിരയുണ്ട് ഫകുന്തു ആലിഫു ഫറസഹു അതേ വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്ന മൃഗവും യാത്രക്ക് ഉപയോഗിക്കുന്ന ആ കുതിരയുമല്ലാതെ ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്തു ഞാൻ മഹാനവറുകളുടെ കുതിരക്ക് പുല്ല് പറിച്ചു കൊടുത്തു വഖ്ഫീഹി മൂനതഹു കുതിരയുടെ ചെലവ് ഞാൻ ഇതാ ഞാൻ എന്റെ വകയിൽ കൊടുത്തു പിന്നെയോ ഞാൻ എല്ലാ വിഷയത്തിലും ഞാൻ കടന്നുകൊണ്ട് അവരെ സഹായിച്ചു വാദുക്കുന്നവാ ഞാൻ തന്നെയാണ് അതേ ധാന്യങ്ങൾ പൊടിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃഗത്തിന് പുല്ലും അതുപോലെ മറ്റു ഭക്ഷണങ്ങളും കൊടുക്കുന്നത് വാസ്തത്തിൽ മാ ഞാൻ തന്നെയാണ് വെള്ളം കൊടുക്കുന്നത് വാരിസു
അതുപോലെ തന്നെ ഞാനതാ ധാന്യം പൊടിച്ച് അപ്പൊടിയാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. അങ്ങനെ ഞാൻ പല പല പ്രയാസങ്ങളും നേരിട്ട് എന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഞാൻ വീട്ടിലെ ജോലികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന്റെ പുറമേ അവിടുത്തെ കുതിരയുടെയും ഒട്ടകത്തിന്റെയും പുല്ല് വരെ ഞാൻ തന്നെ പറിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ ഭർത്താവിനോടുള്ള സ്നേഹം പുലർത്തി ജീവിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ അതാ എന്റെ തലയിൽ അതാ ഒരുപാട് കിലോമീറ്റർ അകലെ നിന്ന് എത്രയോ ദശക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഞാൻ അതാ വലിയൊരു കെട്ടും തലയിൽ വെച്ച് ഞാൻ ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഞാൻ വരുമ്പോൾ ഞാൻ അങ്ങനെ വരുന്ന സ്വഭാവമുണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് എന്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു അടിമ സ്ത്രീയെ കൊടുത്തയച്ചു. എന്റെ ബാപ്പ ഒരു അടിമ സ്ത്രീയെ കൊടുത്തയച്ചു. അതുകൊണ്ട് പിന്നെ കുതിരയെ നോക്കുന്ന കാര്യം ആ അടിമപ്പെണ്ണ് ഏറ്റെടുത്തു. എന്നെ എന്റെ ബാപ്പ ഒരടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എന്റെ കുറെ സാധനങ്ങൾ കുറെ പുല്ലും അതുപോലെ ധാന്യവും ഒക്കെ തലയിൽ വെച്ച് ഇങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനപ്പുറത്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുതിരയും അതുപോലെ വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകവും അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വരെ പുല്ലും അതുപോലെ ഭക്ഷണങ്ങളും തയ്യാറാക്കി കൊടുക്കുന്ന ഞാൻ ഒരു ദിവസം വസ്തുക്കൾ പലതും തലയിലേറ്റി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ കുതിര ഓടുന്ന വാഹനം ഓടുന്ന ഒട്ടകം നിൽക്കാൻ വേണ്ടി പറയുന്ന ഒരു വാചകമാണ്. നമ്മളെ നാട്ടിലുണ്ടല്ലോ ഇന്നാ ഇന്നാ എന്ന് പറയലുണ്ട് പശുവിനെ കൊണ്ട് നിൽക്കാൻ. അതുപോലെ ഓരോ വാഹനങ്ങൾ നിർത്താൻ വേണ്ടി പറയുന്ന ശബ്ദങ്ങളുണ്ട്. അങ്ങനെ ഒരു ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുവിച്ചു. വാഹനം മുട്ടുകുത്തി. എന്നിട്ടോ എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഐഷ ബിവി റളിയല്ലാഹുവിന്റെ ജേഷ്ഠത്തിയാണ്, അസ്മ ബിവി റളിയല്ലാഹു അൻഹാ. അതിന്റെ പുറമേ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളാണ്. ഇത്ര കഠിനാധ്വാനം ചെയ്യാണ് ഭർത്താവിന്റെ സ്നേഹത്തിന് വേണ്ടി. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഹനമൊന്ന് നിർത്തി. ആ പെണ്ണ് ഇങ്ങനെ പ്രയാസപ്പെടേണ്ടെന്ന് മനസ്സിലാക്കി വാഹനം നിർത്തി. എന്നെ പിന്നിൽ കാണാതെ തൊടാതെ വാഹനത്തിന്റെ പിന്നിൽ കയറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. പക്ഷേ ഫസ്തഹയ്യയിത്തു, ഞാൻ ലജ്ജിച്ചു, എനിക്ക് നാണക്കേട് തോന്നി. ഞാൻ അങ്ങനെ ആ വാഹനത്തിന്റെ പുറത്ത് റസൂലിന്റെ കൂടെ പോകുന്നില്ല, ഞാൻ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകും എന്നെനിക്ക് തോന്നി. അങ്ങനെ ഫസ്തഹയ്യതു അൻ അസീറ മഅ റിജാൽ, പുരുഷന്റെ കൂടെ ഏതായിരുന്നാലും എന്റെ അനുജത്തിയുടെ ഭർത്താവല്ലേ, നീ കാണാനും തൊടാനും പറ്റുന്ന വ്യക്തി എന്ന് പറയാൻ പറ്റില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹുവിന്റെ കൂടെ പോയ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ ലജ്ജിച്ചു, ഞാൻ ലജ്ജിച്ചു, പുരുഷന്റെ കൂടെ പോകാൻ ഞാൻ ലജ്ജിച്ചു. അക്കാര്യം ഞാൻ സുബൈർ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. വദക്കർത്തു സുബൈറ ബഗയറതഹു വകാന അഗയറന്നാസ്. അതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി നാണക്കേട് കൊണ്ടാണ് ഞാൻ കയറാത്തത് എന്ന് മനസ്സിലായി വാഹനപ്പുറത്ത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വിവരം എന്റെ ഭർത്താവായ സുബൈർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, വല്ലാഹി ലഹംലുക്കന്ന വഅലാ റിസ്ക അസ്ദു ഇലയ്യം അലയ്യ മിൻ റുകൂബിക മാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നീ വാഹനത്തിൽ കയറിയാൽ അത് കുഴപ്പമുള്ളതല്ല, പക്ഷേ മറ്റൊരാളെ കൂടെ ആണെങ്കിൽ ഇഷ്ടപ്പെടൂല. നീ തലയിൽ വെച്ചത് ഇത്രയും പ്രയാസപ്പെട്ട് കൊണ്ടുവന്നത് എന്നെയും പ്രയാസപ്പെടുത്തുന്നു. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകൾ അങ്ങനെയാണ്. ഭർത്താവിന് വേണ്ടി അവരെന്തും സഹിക്കും, എല്ലാം മറക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഭർത്താവുക്കന്മാർ അതവർക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കി ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിന് ചീത്ത പറയണ്ട, എരുകൂടിയതിന് ഉമ്മാനെ പറയണ്ട, ബാപ്പാനെ പറയണ്ട, അവൾക്കതൊന്നും ഉണ്ടാക്കിത്തരൽ നിർബന്ധമില്ലെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. തിരിച്ചാ
ഭർത്താവാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ ഇന്ന് വരെ ഭാര്യമാരൊക്കെയും ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. അത് മാന്യതയുള്ള സ്ത്രീകളാണ്. മാന്യതയുള്ള ഒരു പെണ്ണ് ഭർത്താവിന്റെ കുപ്പായം മറ്റൊരാൾ അലക്കുന്നത് ഇഷ്ടപ്പെടൂല. പ്രത്യേകിച്ച് പെണ്ണാണ് അലക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടൂല. മാന്യതയുള്ള പെണ്ണ് എന്റെ ഭർത്താവിന് ഭക്ഷണം ഞാൻ കൊണ്ട കൊടുക്കും, അയാൾ കഴിച്ച പ്ലേറ്റ് ഞാൻ തന്നെ കഴുകും, അതുപോലെ തന്നെ അയാൾ കഴിച്ച പ്ലേറ്റിൽ ഞാൻ തന്നെ കഴിക്കും. ഇത്തരത്തിലല്ലാതെ ഒരിക്കലും ഒരു മാന്യതയുള്ള പെണ്ണിന് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിലോ വസ്ത്രമലക്കി കൊടുക്കുന്നതിലോ മടിയുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല മറ്റൊരാൾ ചെയ്യുന്നത് അവരിഷ്ടപ്പെടൂല. അങ്ങനെയാണ് മാന്യതയുള്ള സ്ത്രീകൾ ഇന്നേവരെ സഹവസിച്ച് വന്നിട്ടുള്ളത്. ആ മാന്യത നമ്മുടെ കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള സ്ത്രീകളും പുലർത്താറുണ്ടെന്നതാണ് ശരി. അല്ലാഹു തആല എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. പരസ്പരം ചീത്ത പറഞ്ഞും തല്ലിപ്പിരിഞ്ഞും കുടുംബങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞും മനോവേദനയോടെ ജീവിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ സംശയിക്കരുത്. സംശയരോഗം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ആ രോഗം പിടിപെട്ട ഒരൊറ്റ പെണ്ണിനും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇതുപോലെ സ്വന്തം ഭാര്യമാരെ ഭർത്താക്കന്മാരും സംശയിക്കരുത്. അവനും സംശയരോഗം വന്നാൽ അവന്റെ ജീവിതത്തിലും പിന്നെ സംശയം കൊണ്ട് അവന്റെ സമാധാനം നശിച്ചുപോയി. ഖുർആൻ പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന, അതേ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇജ്തനിബൂ കസീറം മിനല്ലന്നി ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ വലാ തജസ്സസു, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ധാരണ പലതും തെറ്റാണ്, നിങ്ങൾ ചുഴന്നന്വേഷിക്കാനും പാടില്ല. തെറ്റ് കണ്ടുപിടിക്കണമെന്ന നിലക്ക് ചുഴന്നന്വേഷിക്കൽ വരെ വിരോധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ സദാ പുരുഷന്മാരോട് പറയുന്ന, ആരും രാത്രിയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോകരുത്, വീട്ടിലേക്ക് പെട്ടെന്ന് പോയി കയറരുത്. നമ്മൾ ചെല്ലുന്നു എന്ന വിവരം ഭാര്യമാരറിഞ്ഞതിന് ശേഷം നമ്മളെ സ്വീകരിക്കാൻ ഒരുങ്ങിയ സമയത്തെ കയറി ചെല്ലാവൂ. നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചൊല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധം വകവെക്കാതെ ചില ആളുകൾ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെന്നു. അവരൊക്കെയും അവർക്ക് ഇഷ്ടപ്പെടാത്ത പലതും വീട്ടിൽ കണ്ടു. അതേസമയത്ത് മറ്റുള്ളവർക്കൊരു പ്രയാസവും ഉണ്ടായില്ല. ഹദീസിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചുഴന്നന്വേഷിക്കുന്ന ഏർപ്പാട് പാടില്ല. ഭാര്യമാരെ വിശ്വസിക്കണം ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരെ വിശ്വസിക്കണം ഭാര്യമാർ. വിദേശങ്ങളിൽ ചെന്നിട്ട് അതാ കൊല്ലങ്ങളോളം അധ്വാനിക്കുന്നതിനിടയിൽ ഒരന്യപെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ ജോലിയെടുത്ത് കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ സ്വന്തം വീട്ടിലിരിക്കുന്ന ഭാര്യമാർ ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്ന അധ്യാപകന്മാരുമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷികളുമായോ അല്ലെങ്കിൽ അയൽവാസിയുമായോ ഭർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമായോ ഏതെങ്കിലും സ്ത്രീ പുരുഷന്മാരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് മക്കളെ അടക്കം വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചാകുന്ന ഏർപ്പാടുകൾ കാണുന്നില്ലേ? കുടുംബത്തെ വേദനിപ്പിക്കുന്ന ഏർപ്പാടുകളില്ലേ? സ്വന്തം ഭർത്താവിനെ വലിച്ചെറിഞ്ഞ് കാണുന്ന കോന്തന്റെ പിന്നാലെ പോകുന്നവരില്ലേ? ചോദിക്കട്ടെ, മനുഷ്യത്വമാണോ? രണ്ടാമതായി പറയട്ടെ, സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യമാര് കൊല്ലങ്ങളോളം ഭർത്താവിനെയും കാത്തിങ്ങനെ ഇരിക്കുമ്പോ വിദേശ നാടുകളിൽ നിന്നോ അന്യ നാടുകളിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന രംഗങ്ങളിൽ നിന്നോ കാണുന്ന ഏതെങ്കിലും ഫിലിപ്പൈനി പെണ്ണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോ അവളെ മുഖത്തേക്ക് കണ്ണുപെട്ടിട്ട് പിന്നെ സ്വന്തം ഭാര്യയെ വിളിക്കാതെ, സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതെ, സ്വന്തം മക്കളെ കാര്യം ചിന്തിക്കാതെ അന്യ പെണ്ണിനെ പ്രേമിച്ച് ജീവിതം തുലക്കുന്ന വിഡ്ഢികളില്ലേ? വിവരം കെട്ടവരില്ലേ? ദുർബല മനസ്സിനിക്കാറില്ലേ? ഇതിലൊന്നും പെട്ടുപോകരുതേ ചെറുപ്പക്കാരെ. ആ നിന്നെ കാത്തിരിക്കുന്ന ഭാര്യയോട് അനീതി ചെയ്യുന്ന നീ, വഞ്ചന നടത്തുന്ന
നടത്തുന്ന നീ, അതുപോലെ ഭർത്താവിനെ വഞ്ചിക്കുന്ന നീ ഇല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നൊരു സമയമുണ്ട്, അതൊരു ചെറിയ രംഗമല്ല. എല്ലാ മൂടിയും നീങ്ങിപ്പോയി, എല്ലാ രഹസ്യവും പുറത്തു വന്നു പോയി. അവിടെയാ നീ ആലോചിക്കേണ്ടത്, ആരുടെ മുമ്പിലാ നീ വഷളാകാൻ പോകുന്നത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, ആദി നബി അലൈഹി സലാം മുതൽക്കുള്ള അമ്പിയാക്കളല്ലേ, സുബ്ഹാനല്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഔലിയാക്കളല്ലേ, ഖദീജ ബീവി അടക്കം, മറിയം ബീവി അടക്കം, ആയിഷ ബീവി അടക്കമുള്ള മഹതികളല്ലേ, ഈ മഹതികളെ മുമ്പിലല്ലേ ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ് വിചാരണ ചെയ്യപ്പെടുന്നു, ഭാര്യയെ വഞ്ചിച്ചാണ് വിചാരണ ചെയ്യപ്പെടുന്നു. ചോദിക്കട്ടെ, കോടിക്കണക്കിന് ജനങ്ങളെ മുന്നിൽ വഷളാകുന്നതിന് പകരം, കുറവാകുന്നതിന് പകരം, നിന്റെ ബാപ്പ, നിന്റെ ഉമ്മ തുടങ്ങിയവരൊക്കെ കബറിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞതല്ലേ, കബറിൽ കിടക്കുന്ന വ്യക്തികളും അതാ നിങ്ങളെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ, അല്ലാഹു തആല നിങ്ങളെ പ്രവർത്തനം കാണുന്നുണ്ട്, വറസൂലുഹു അവന്റെ റസൂല് കാണുന്നുണ്ട്. ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ കണ്ടില്ലേ, കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഖബറിലുള്ള മുഅ്മിനീങ്ങൾക്ക് അറിയിക്കപ്പെടുന്നു, കുടുംബത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളും ഖബറിലുള്ളവർക്ക് അറിയിക്കപ്പെടുന്നു, അല്ലാഹുവിന്റെ റസൂലിനും അതാ കാണിക്കപ്പെടുന്നു. അങ്ങനെ ഖബറിൽ വെച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്തത് കാണുമ്പോ അതേ സ്വന്തം ബാപ്പയും അമ്മയും നിന്റെ അമ്മോശനും അമ്മായിയും നിന്റെ ബന്ധപ്പെട്ടവരും അതുപോലെ നിന്റെ ബാപ്പയും ഉമ്മയും അതുപോലെ മരിച്ചുപോയ ഭർത്താവും ബന്ധപ്പെട്ട ആളുകളും ഒക്കെ കബറിൽ വെച്ചും നിന്റെ ദുശ്ചൈതികൾ അറിയുമ്പോ ചോദിക്കട്ടെ, അവരൊക്കെയും കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന നാളിൽ നിന്റെ ജീവിതം തൊലച്ചതിന് ആഹ്റത്തിൽ വെച്ച് നിനക്ക് പറയാൻ എന്തുണ്ട് സഹോദരി, നിനക്കെന്ത് പറയാനുണ്ട് ചെറുപ്പക്കാരാ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വല്ലപ്പോഴും ദുർബല നിമിഷങ്ങളിൽ വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ പടച്ച റബ്ബിനോട് താണുകീട് മാപ്പ് പറഞ്ഞ് പൊറുപ്പിച്ചോ, ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യില്ലെന്ന് നന്നായി മനസ്സിൽ ഉറപ്പിച്ച് തെക്കുവയോടെ ജീവിച്ച് മരിക്കാൻ ശ്രമിച്ചു, അവിടെയാണ് വിജയം. നടന്നുകൊണ്ടിരിക്കുന്ന പുരുഷൻ വീണ് മരിച്ചില്ലേ, കല്യാണത്തിന് പോകുന്ന പെണ്ണ് ആക്സിഡന്റിൽ മരിച്ചില്ലേ, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മരിച്ചില്ലേ, രോഗിയെ കാണാൻ പോയി തിരിച്ചു വരുമ്പോ മരിച്ചില്ലേ, അതേ വണ്ടി ഓടിക്കുന്ന സമയത്ത് മരിച്ച ഡ്രൈവർമാരില്ലേ, വേദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിച്ച അലിമീകളില്ലേ. ഏത് മനുഷ്യരും എപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള മരണം, ആ മരണത്തിന് വേണ്ടി ചെയ്തു പോയ തെറ്റുകളിൽ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ച് അല്ലാഹുവേ ഇനിമേലിൽ ഞാൻ തെറ്റ് ചെയ്യില്ല, എന്നെ നീ എനിക്ക് നീ പൊറുത്തു തരണം, എന്നെ സജ്ജനങ്ങളിൽ പെടുത്തണം എന്ന് പ്രാർത്ഥിച്ച് റബ്ബിനോട് തൗബ ചെയ്ത് ജീവിതം നയിക്കണം. ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് അറിയുന്ന കാര്യം നീ ഒരാളോടും പറയണ്ട. നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നെങ്കിൽ ഭർത്താവ് എത്ര കുത്തി ചോദിച്ചാലും നീ പറയണ്ട. ഭർത്താവിന്റെ ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും വല്ല തെറ്റും വന്നു പോയെങ്കിൽ അത് ഭാര്യയോടും ഒരിക്കലും നീ പറഞ്ഞു പോകണ്ട. അത് നിങ്ങളെ സന്തോഷകരമായ ജീവിതം തകർക്കും, ഒരു ഫലവും അതുകൊണ്ട് കിട്ടുകയുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ തെറ്റുകൾ പരസ്യപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. വേറെയും പല കാരണങ്ങളും അതിനുണ്ട്. ഇരിക്കട്ടെ, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കേറിച്ച് മടങ്ങി അങ്ങേയറ്റത്ത് തൗബ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം. റഹ്മാനേ, ഞങ്ങളെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നവർ, ഈ പരിപാടിയിൽ സംഭാവന ചെയ്തവർ, റബ്ബേ ഞങ്ങളെ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും തരണം റഹ്മാനേ. കുറച്ച് സമയം നിന്നതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറെ സമയമായില്ല നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാം. സഹോദരന്മാരെ,